ഈശ്വം ശിഹാക്ക് സ്തുതികരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ഛൻ അയാള് വിജാതീയരായ മാതാപിതാക്കൾക്ക് ജനിച്ചവനാണ് കോടതിയിലെ പിള്ളീടനായും പ്രസംഗകലയുടെ അധ്യാപകനായും പ്ലീഡറാണ് പിന്നെ പുറത്ത് പ്രസംഗകലയുടെ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചു എന്നാൽ ചെച്ചിലിയൂസ് എന്ന പേരുള്ള ഒരു ക്യൈസോ പുരോഹിതൻ അദ്ദേഹം ആ പുരോഹിതൻ ഈ കോടതിയിലെ പിള്ളീടനെ കണ്ടെത്തി പ്രസംഗകല പഠിപ്പിക്കുന്ന അധ്യാപനെ കണ്ടെത്തി അയാളോട് സംസാരിച്ചു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്ലീഗർ ഗവൺമെന്റ് കോടതിയിലെ ഗവൺമെന്റ് അല്ല കോടതിയിലെ പ്ലീഡർ മാനസാന്തരപ്പെട്ടു അങ്ങനെ മാനസാന്തരപ്പെട്ട ആളുടെ തിരുന്നാളാണ് സെപ്റ്റംബർ പതിനാറിൽ നമ്മൾ ആഘോഷിക്കുന്നത് വിശുദ്ധ കൊർണോലീസിനോടൊപ്പം തിരുന്നാൾ ആഘോഷിക്കുന്ന ആളാണ് വിശുദ്ധ സിപ്രിയാൻ ധാഷുസ് ചേച്ചിലിയൂസ് സിപ്രിയാനോസ് എന്നാണ് പൂർണ്ണ പേര് ലിത്തീനിൽ ധാഷുസ് ചേച്ചിലിയൂസ് സിപ്രിയാനോസ് ഇരുന്നൂറിലാണ് അദ്ദേഹം ജനിച്ചത് ഇരുന്നൂറ്റമ്പത്തെട്ടിലാണ് അദ്ദേഹം മരിച്ചത് എന്ന പേരിനോ പേരിനോടൊപ്പം തന്നെ മാനസാന്തരപ്പെടുത്തിയ പുരോഹിതന്റെ പേര് അദ്ദേഹം ചേർക്കുകയായിരുന്നു അവനെ ചേച്ചിലിയോസ് മുപ്പത്തഞ്ചാം വയസ്സിലാണ് മാമദ സ്വീകരിച്ചത് മാമ സ്വീകരിച്ച ദിവസം തന്നെ തന്റെ സ്വത്തിൽ കുറെ ഭാഗം പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു സിപ്രിയ അക്കാലത്ത് പല മാന്യന്മാരും അങ്ങനെ ചെയ്തിരുന്നു ക്രിസ്തീയ മാന്യന്മാരും അധികം താമസിക്കാതെ ഡീക്കനായും വൈദികനായും അഭിഷേകം ചെയ്യപ്പെട്ടു സിപ്രിയാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതില് വടക്കേ ആഫ്രിക്കയിലുള്ള കാർത്തേജിലെ മെത്രാനായി തെരഞ്ഞെടുക്കപ്പെട്ടു ജനങ്ങൾ അദ്ദേഹത്തെ മെത്രാനെ തെരഞ്ഞെടുത്തെങ്കിലും രൂപതയിലെ സീനിയർ വൈദികർക്ക് ഇഷ്ടമായില്ല അവരുടെ എതിർപ്പ് വളരെ കാലത്തേക്ക് നീണ്ടു നിന്നു പക്ഷെ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല ക്രിസ്തുമസ് റോമ ചക്രവർത്തി ദേശീയസ് ആരംഭിച്ച മതമർദ്ദനം കാർത്തേജിനെയും ബാധിച്ചു പുറജാതിക്കാരുടെ ദേവന്മാർക്ക് ബലിയർപ്പിക്കണമെന്ന രാജകൽപ്പനയും ധിക്കരിച്ചാൽ മരണമുറപ്പ് സിപ്രിയൻ ഒളി ഒളിവിൽ പോയി സീനിയർ വൈദികർ അതിനെ ഭീരത്വമായി വിശേഷിപ്പിച്ചു എന്നാൽ ഒളിവിലിരുന്ന് അചഗണത്തെ നയിക്കുകയായിരുന്നു സിപ്രിയന്റെ ലക്ഷ്യം വിഗ്രഹങ്ങളെ ആരാധിച്ചവരെ വീണവർ എന്നാണ് വീണുപോയവർ എന്നാണ് വിളിച്ചിരുന്നത് ലാപ്സി ലാപ്സി വീണുപോയവർ വിശ്വാസത്തിൽ നിന്ന് വീണുപോയവർ മതപീഡനം ഒഴിവാക്കാൻ ശ്രമിച്ചവർ റോമായുടെ ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ രേഖ ലിബല് എന്നാണ് രേഖ അറിയപ്പെടുന്നത് അത് സമ്പാദിച്ചു അതായത് മതപീഠം ഒഴിവാക്കാൻ ശ്രമിച്ച് ഈ മരണത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാനായിട്ട് കൊല്ലപ്പെടുവല്ലോ ഈ റോമായണ ദേവന്മാരെ ആരാധിച്ചില്ലെങ്കിൽ കൊല്ലപ്പെടും അപ്പോ ഞാൻ റോമായണ ദേവന്മാരെ ആരാധിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു രേഖ സമ്പാദിക്കുക ഇങ്ങനെ ചെയ്തവര് ആണ് യഥാർത്ഥ ഭീരുക്കളെന്നും പരസ്യമായി പ്രാശസ്തം ചെയ്യാതെ അവരെ സബിൽ തിരിച്ചെക്കാൻ സാധിക്കയില്ലെന്നും സിപ്രിയാൻ നിലപാടെടുത്തു അപ്പൊ സിപ്രിയൻ അല്ല ശരിക്കും ഭീരു ഒളിവിൽ പോയി സിപ്രിയൻ അല്ല ഭീരു ഒളിവിലിരുന്ന് സഭയെ നയിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അതൊരു പല അങ്ങനെ ചെയ്തിട്ടുണ്ട് പല നേതാക്കന്മാരും എത്ര എത്ര വർഷമാണ് നെൽസൺ നെൽസമണ്ഡല ഇരുപത്തെട്ട് വർഷം മറ്റല്ലേ മണ്ടേല ജയിലിൽ കിടന്നുകൊണ്ട് തെക്കാഫ്രിക്കയിൽ ഇല്ലേ അദ്ദേഹത്തിന്റെ മുന്നേറ്റത്തെ നയിച്ചത് ഈ സൂയി എന്ന് പറയുന്ന ഇല്ലേ സൂചിയോ എന്ന് പറയുന്ന മ്യാൻമാറിലെ ബർമയിലെ ആ സ്ത്രീ എത്ര വർഷമാണ് ഇല്ലേ വീട്ടുതറങ്കലായിട്ടും ജയിലിലായിട്ടും എന്നിട്ട് ആ മുന്നേറ്റത്തെ നയിക്കുകയാണ് അപ്പോൾ അത് ഭീരത്വമല്ല ഒളിവിലിരുന്നും കാരാഗ്രഹത്തിലിരുന്നൊക്കെ നയിക്കാൻ കഴിയും അതത്ര കരിസ്മാറ്റിക് ആയിട്ടുള്ള ആളുകൾക്കാണ് ഊർജ്ജസ്വലർ ആയിട്ടുള്ള ആളുകൾക്കാണ് അത് കഴിയുക ഈ മതമർദ്ദം ഒഴിവാക്കാനും മരണം ഒഴിവാക്കാനും ഞങ്ങൾ റോമായണ ദേവഗണങ്ങളെ ആരാധിക്കുമെന്ന് എഴുതി കൊടുത്തവരാണ് ചെയ്യായി ഭീരുക്കൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരിയല്ലേ സിപ്രിയൻ അങ്ങനെയാണ് നിലപാടെടുത്തത് മാത്രമല്ല അവരെ പ്രായശ്യത്തം ചെയ്യാതെ പശ്ചാത്തപിച്ച് പ്രായശിത്തം ചെയ്യാതെ സഭയിൽ തിരിച്ചെടുക്കാൻ പാടില്ലെന്നും സിപ്രിയൻ നിലപാടെടുത്തു എല്ലാ വൈദികരും അത്രാണ് അനുസരിച്ചില്ല ഇപ്പോഴും കാണുന്നില്ലേ അനുസരിക്കാത്ത എത്രയോ അച്ഛന്മാരുണ്ട് അയഞ്ഞവരുടെ കക്ഷി എന്നറിയപ്പെട്ടിരുന്ന അവരെ അവര് സിപ്രിയെതിരെ തിരിഞ്ഞു മെത്രാൻ എതിരെ തിരിഞ്ഞു പ്രശ്നം ഗുരുതരമായപ്പോൾ സിപ്രിയൻ സുഗുനോദോസ് വിളിച്ചു കൂട്ടി ഒരു പ്രാവശ്യത്തും കൂടാതെ വീണവരെ തിരിച്ചെടുക്കണമെന്ന് കാർത്തേജിലെ നൊവാത്തുസിന്റെ പക്ഷക്കാര് തിരിച്ചെടുക്കാനേ പാടില്ലെന്ന് നൊവേഷ്യന്റെ പക്ഷകാര് നമ്മൾ നൊവേഷ്യനെ കുറിച്ച് പറഞ്ഞായിരുന്നു ഇന്നത്തെ പ്രസംഗത്തില് കുറിച്ചുള്ള പ്രസംഗത്തില് തിരിച്ചെടുക്കുന്നതെങ്കിൽ തന്നെ അവർ വീണ്ടും മാമോയിസം മുക്കണമെന്ന് ഈ നൊവേഷൻ്റെ ആളുകൾ സിപ്രിയാൻ ഈ ഇരുകൂട്ടർക്കും ഇടയിൽ ഒരു സമവായത്തിൻ്റെ നിലപാടെടുത്തു എന്താണ് സമവായം ഈ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സമൂഹായം പോലത്തെ സമവായം അല്ല എറണാകുളത്ത് ഉണ്ടാക്കിയിരുന്ന സമൂഹായം പോലത്തെ സമവായം മറിച്ച് തിരിച്ചെടുക്കാതിരിക്കേണ്ട കാര്യമില്ല പക്ഷേ അവർ പശ്ചാത്തപിച്ച് പ്രായച്ചിത്തം ചെയ്യണം പശ്ചാത്തപിച്ച് പ്രായച്ചിത്തം ചെയ്താലേ തിരിച്ചെടുക്കാനാകും അങ്ങനെ ഒരു നിലപാടാണ് ഇപ്പോൾ നമ്മുടെ സീറമാലബാർ സഭയുടെ നേതാക്കന്മാർ എടുക്കേണ്ടത് അല്ലാതെ അയഞ്ഞ് അയഞ്ഞ് കൊടുക്കലല്ല തീർത്തും അവർ പുറത്താക്കലും അല്ല പുറത്താക്കുന്നത് അകത്താക്കാൻ വേണ്ടിയാണ് പക്ഷെ പുറത്താക്കിയാലേ അകത്താക്കാൻ പറ്റൂ അല്ലാതെ നിന്നാൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കുർബാനയ്ക്കെതിരെ തെറ്റ് ചെയ്താൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് സഭയ്ക്ക് പുറത്താണ് സഭ പുറത്താക്കിയാലില്ലെങ്കിൽ അവർ സഭയ്ക്ക് പുറത്താണ് എക്സ് കമ്മ്യൂണിക്കേഷൻ അതായത് ആഭിജാന കുർബാന ചെയ്ത മുപ്പത്തിമൂന്ന് അച്ഛന്മാരില്ലേ അവർ സഭയുടെ പുറത്താണ് ഇപ്പോൾ പിന്നെ ഔദ്യോഗികമായിട്ട് പുറത്താക്കുന്നത് പ്രായശിദ്ധം ചെയ്ത് അവർ തിരിച്ചെടുക്കാൻ വേണ്ടിയാ അവര് സഭയ്ക്ക് പുറത്താണ് സഭ പുറത്താക്കേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് പുറത്താണ് അതേക്കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അന്നത്തെ ആ ശീഷ്മ ശീഷ്മ സഭ പിളർപ്പ് അവസാനിച്ചില്ല ഇരുന്നൂറ്റി അമ്പത്തി ആറില് വലേരിൻ ചക്രവർത്തി പുതിയ മതപീഡനം തുടങ്ങി സ്റ്റീഫൻ ഒന്നാമൻ മാർപ്പാപ്പയും സിക്സസ് രണ്ടാമൻ മാർപ്പാപ്പയും ഈ മതമർദ്ദന കാലത്ത് കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അമ്പത്തി അമ്പത്തെട്ടില് റോമായുടെ പുതിയ കോൺസുൽ ഗലേറിയൂസ് മാക്സിമസ് സിപ്രിയാനെ അറസ്റ്റ് ചെയ്തു പുതിയ കോൺസുലാണ് റോമൻ കോൺസുൽ ഭരണാധികാരി ഗലേറിയൂസ് മാക്സിമസ് മൂസാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഈ സിപ്രിയാനെ അറസ്റ്റ് ചെയ്തു വാളിനിരയാക്കാൻ ഈ കോൺസുൽ കൽപ്പന കിട്ടും ദൈവത്തിന് നന്ദി എന്ന് മാത്രമാണ് സിപ്രിയൻ പ്രതികരിച്ചത് വധസ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ധാരാളം പേർ അദ്ദേഹത്തെ കാണാനായി വഴിയിൽ കാത്തു നിന്നു വധസ്ഥലത്തെത്തിയപ്പോഴ് ആരുടെയും സഹായമില്ലാതെ അദ്ദേഹം തന്നെ വസ്ത്രം മാറി മുട്ടുകൊത്തി പ്രാർത്ഥിച്ചു സ്വയം കണ്ണുകൾ മൂടിക്കെട്ടി തല കാണിച്ചു കൊടുത്തു ആരാച്ചാർ വാൾ വീശി ദൈവത്തിന് നന്ദി എന്ന് വീണ്ടും ആ വായിൽ നിന്ന് വന്നിട്ടുണ്ടാകണം ആഗസ്റ്റിനോസിന്റെയും ജെറോമിന്റെയും കാലം വരെ സഭയിൽ ഏറ്റവും അറിയപ്പെട്ടിരുന്ന ദൈവശാസ്ത്രജ്ഞനാണ് അങ്ങനെ ശാന്തമായി രക്തസാക്ഷിത്വം വരിച്ചത് സഭയിലെ ശീഷ്മയും വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരും ധാരാളം പ്രശ്നങ്ങള് പുറത്തുനിന്ന് മതമർദ്ദനം അകത്ത് ശീഷ്മ ഇതെല്ലാം സഭയിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പ്രത്യാശ കൈവടിന്റെ കാര്യമില്ല എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണമിതാണ് സഭ ഇതും ഇതിലും ഇതിനേക്കാളൊക്കെ വലിയ സംഭവങ്ങളിലൊക്കെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാലത്ത് സംഭവിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് സങ്കടമുണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഉപവാസം എടുക്കണം വിലപിക്കണം വിലപിക്കുന്നവർ ഭാഗ്യവാരം എന്ന കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് നമ്മൾ നമ്മൾ സാധാരണക്കാരായ മനുഷ്യരാണ് നമ്മൾ സഭയുടെ തലപ്പത്തിരിക്കുന്നവരല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ നമ്മുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ടെങ്കിലും നമുക്ക് നടപ്പാക്കാനായിട്ട് അധികാരം നമുക്കില്ല അപ്പം നമുക്ക് ദൈവത്തിന് മുമ്പിൽ വിലപിക്കാനേ പറ്റൂ അങ്ങനെ വിലപിക്കുന്നവർ ഭഗവാൻമാർ എന്നാണ് കർത്താവ് പറഞ്ഞത് കാരണം എന്താ അനീതിയോട് കൂട്ടുനിൽക്കാൻ നമ്മൾ തയ്യാറല്ല അതുകൊണ്ട് നമ്മൾ വിലപിക്കുന്നത് അക്രമത്തിന് കൂട്ടുനിൽക്കാൻ നമ്മൾ തയ്യാറല്ല വിമതപക്ഷത്തിന് കൂട്ടുനിൽക്കാൻ നമ്മൾ തയ്യാറല്ല നമ്മൾ വിലപിക്കുകയാണ് ആ വിലാപം കർത്താവ് കേൾക്കും സമയത്തിൻ്റെ ദൈവത്തിന് തോന്നുന്ന ഒരു സമയമുണ്ട് ദൈവത്തിന് ഇടപെടുന്ന സമയമുണ്ട് ആ സമയത്ത് ഇടപെടുകയും അത് സഭയിൽ വലിയ ഊർജ്ജമായിട്ട് മാറുകയും ചെയ്യും നമുക്ക് ആ ദിവസത്തിന് കാത്തിരിക്കാം അതിന് നമ്മൾ ഓരോരുത്തരും വിശുദ്ധയിൽ ജീവിക്കാൻ പുണ്യത്തിൽ ജീവിക്കാൻ ഉപവാസത്തിലും പ്രാർത്ഥന ജീവിക്കാൻ സഭയോട് ചേർന്ന് നിൽക്കാൻ ഈ ഈ ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ പിന്നെ ദൈവത്തിന് നന്ദി എന്ത് സംഭവിച്ചാലും ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് ശാന്തമായി മരിക്കാൻ രക്തസാക്ഷിയായിട്ട് മരിക്കാൻ ഇതിനൊക്കെ നമ്മൾ തയ്യാറായിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വശത്തുനിണ്ടാകേണ്ട സംഗതികൾ നമ്മുടെ കർത്താവീ ശോമിശാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ